بسم الله الرحمن الرحيم. والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل بدعه ضلاله. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. വേദിയിൽ ഉപോഷ്ടരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവിന്റെ തഖ്വയിലായി ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവന്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാനും അവൻ്റെ ഭീകരമായ ശിക്ഷ അരങ്ങേറുന്ന നരകീയ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം അല്ലാഹു തആല ഇഹപര വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പറയപ്പെട്ട ഇത്തിബാ സുന്ന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ്. അതിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പോകാൻ കഴിയില്ല, അതിനുള്ള സമയമില്ല എന്ന് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല മുഹറമാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ്. നമ്മൾ ഖുതുബയിലും അത് കേൾക്കുകയുണ്ടായി. അപ്പോൾ എല്ലാം കൂടെ ചെറിയ തോതിൽ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാരത്രിക മോക്ഷത്തിന്, സ്വർഗീയ പ്രവേശനത്തിന്, നരകീയ ലോകത്തെ മോചനത്തിന് അവന് ഇത് മാത്രമേ വഴിയുള്ളൂ. റസൂലുള്ളാഹിയോടുള്ള ഇത്തിബായ് മാത്രമേ വഴിയുള്ളൂ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്. യൗമ യഅല്ലുല്ലാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല യാ വൈലതാ നാളെ പരലോകത്ത് മനുഷ്യൻ അവൻ്റെ രണ്ട് കൈയും കടിച്ച് നിലവിളിക്കുന്ന ഒരു രംഗം വരാൻ പോകുന്നുണ്ട്. സങ്കടമുണ്ടാകുമ്പോൾ വിരൽ കടിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്, കൈ കടിക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ അല്ലാഹു പറയുകയാണ്, പരലോകത്ത് നിങ്ങൾ വരുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകനെ അവഗണിച്ച ആളുകൾ പ്രവാചകന്റെ മാതൃക പിൻപറ്റുന്നതിൽ ശ്രദ്ധിക്കാതെ പോയ ആളുകൾ അവരുടെ രണ്ട് കൈയും കടിക്കും. യഅല്ലുല്ലാലിമു അലാ യദൈ, ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ അവരുടെ രണ്ട് കൈയും കടിച്ച് നിലവിളിക്കുന്ന ഒരു രംഗം പരലോകത്ത് വരാൻ പോവുകയാണ്.
അതുകൊണ്ട് തന്നെ കേരളത്തിലും ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ പ്രവാചകനെ പിന്തുടരുന്നതിൽ കണിശത പ്രകടിപ്പിക്കണമെന്ന് പറയുന്ന ഇസ്ലാഹി ആദർശത്തിൻ്റെ ആളുകൾ ഈ കാര്യം ഗൗരവമായി ജനങ്ങളെ ധരിപ്പിക്കുന്നു. സംഘടനാപരമായ നേട്ടങ്ങളോ ഭൗതികമായ നേട്ടങ്ങളോ അല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നരകീ അഗ്നിയിൽ അവൻ വെന്തരിയുന്ന ഒരു രംഗം ഒരു വിശ്വാസിക്ക് ഊഹിക്കാൻ കഴിയില്ല. അള്ളാഹ് പറയുന്നത് ഫമാ അസ്ബറഹും അലന്നാർ, നരകീയ ലോകത്ത് ക്ഷമയോടെ കിടക്കാമെന്ന് ആരാണ് ഈ മനുഷ്യരെ പഠിപ്പിച്ചത്? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യായനങ്ങളെ കൃത്യമായി മാറോടടച്ച് പിടിക്കുക എന്നുള്ളത്, ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാനുള്ള മാർഗരേഖ കൃത്യമായി പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച് ആ മാർഗരേഖ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ വിശദീകരണം, പ്രവാചകന്റെ അധ്യായനങ്ങൾ കേൾക്കുന്നതിൽ വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ പോയാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന ഭീകരമായ രംഗമാണിത്. ഓരോ ആളുകളും പറയും, യാ വൈലതാ ലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീല, എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ വിശ്വാസാചാരങ്ങൾ, ഇന്ന ഷെയ്ഖ്, ഇന്ന പണ്ഡിതൻ, അയാൾ വലിയ പണ്ഡിതനല്ലേ, എന്തെങ്കിലും ഒന്ന് കാണാതെ പറയില്ല എന്നൊക്കെ പറഞ്ഞ് മശായിഖ്മാർ, ഷെയ്ഖുമാരെന്നൊക്കെ പറഞ്ഞ് ആരെയെങ്കിലും ഒരാൾ അന്ധമായി അനുകരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവൻ നാളെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ പറയും, യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീല, ഞാൻ പ്രവാചകനോടുകൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് അവൻ കരയും. അല്ലാഹ് പ്രവാചകനോട് പറഞ്ഞു, നബിയെ, ഖുൽ ഹാദിഹി സബീലി യദൂ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി, നബിയെ തങ്ങൾ പറയണം, ഹാദിഹി സബീലി, ഇത് എൻ്റെ വഴിയാണ്, എൻ്റെ മാർഗമാണ്, അദൂ ഇലല്ലാഹി അലാ ബസീറ, ഖണ്ഡിതമായി ഉറപ്പോടുകൂടെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത്. എൻ്റെ ഓരോ കാര്യങ്ങളും, ഞാൻ പറയുന്ന കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങൾ വളരെ ഖണ്ഡിതമാണ്, ഉറപ്പാണ്, ഉറപ്പോടുകൂടെ ഞാൻ ക്ഷണിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. അനാ ഞാൻ, വമനിത്തബഅനി, എന്നെ പിന്തുടർന്നവരും, മുഹമ്മദ് നബിയെ പിന്തുടരുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങളും അവരുടെ വിശ്വാസാചാരങ്ങളും വളരെ ഖണ്ഡിതമായ ഉറപ്പോടുകൂടെയാണ് അവർ ചെയ്യുന്നത്. ആ ഷെയ്ഖ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ട് നമ്മൾ ചെയ്യുക എന്ന് ഒരു മുഅ്മിനിന് പറയാൻ സാധ്യമല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്നത് തന്നെയാണ് സത്യം എന്ന് പറയാൻ അവന് കഴിയണം. നബിയുടെ മുത്തബി, നബി പറയുന്നത് എന്താ, ഖുൽ ഹാദിഹി സബീലി, അല്ല പറയുക, നബിയെ തങ്ങൾ പറയൂ, ഹാദിഹി സബീലി, ഇത് എൻ്റെ മാർഗമാണ്, അദൂ ഇലല്ലാഹി അലാ ബസീറ, ഖണ്ഡിതമായ ഉറപ്പോടുകൂടെ അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, വമനിത്തവനി, എന്നെ പിന്തുടർന്നവരും. നമ്മൾ ആലോചിക്കുക, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വിശ്വാസാചാരങ്ങൾ, ഇതൊക്കെ അതൊക്കെ നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാരൊക്കെ അതിനുള്ള തെളിവൊക്കെ അവരുത്തുണ്ടാവും, നമ്മളങ്ങനെ ചെയ്തു പോവാം എന്നും ഒരു വിശ്വാസിക്ക് പറയാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പടച്ച തമ്പുരാർ പറയുന്നു, നബിയോട് പറയിപ്പിക്കാൻ, നബിയെ, നിങ്ങളെ പിന്തുടരുന്നവരാണെങ്കിൽ, നിങ്ങളുടെ മുത്തബീകളാണെങ്കിൽ, അവർ ചെയ്യുന്ന കാര്യം ഉറപ്പോടുകൂടെയാണ് അവർ ചെയ്യുക. ഉറപ്പ് ഒരു വിശ്വാസിക്ക് അവൻ്റെ കർമ്മങ്ങളിൽ ഉണ്ടാവണം. ഞാൻ നമസ്കരിക്കുമ്പോൾ ഇന്ന രൂപത്തിൽ നമസ്കരിക്കുന്നു, അത് എൻ്റെ പ്രവാചകൻ നമസ്കരിച്ചതുപോലെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. നബി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്വല്ലു കമാ റായിത്തുമോനി യുസല്ലി, ഞാൻ നമസ്കരിച്ചത് എങ്ങനെയാ നിങ്ങൾ കണ്ടത് അതുപോലെ നമസ്കരിക്കണം സഹാബത്തിനോട്. ഫല്യുബല്ലിഗ് ശാഹിദ് വൽ ഗായിബ്, ഞാൻ ഇവിടെ നിങ്ങൾക്ക് നൽകിയ ദർശനം ഇവിടെ ഇല്ലാത്തവർക്ക് നിങ്ങൾ എത്തിക്കണം. അങ്ങനെ ഷാഹിദ് ഗായിബിന്, ഷാഹിദ് ഗായിബിന് അങ്ങനെ എത്തി എത്തി ഇന്ന് അത് നമ്മളിലേക്ക് എത്തിയ ഈ ദർശനം. ഏത് കാര്യമാണെങ്കിലും നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഇങ്ങനെ ഉറപ്പോടുകൂടെ നബി പറഞ്ഞതാണ് എന്ന ഉറപ്പോടുകൂടെ ആരാധനാ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നത് അപകടമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് പിന്തുടരുന്നത് അപകടമാണ്. പ്രവാചകന്റെ സുന്നത്തിന്റെ കാര്യത്തിൽ അത് സ്വീകരിക്കുന്ന രൂപത്തിൽ ആളുകൾ പല സ്റ്റേജുകളിലുമാണ്. ഒരു വിഭാഗം ആളുകൾ പരിശുദ്ധ ഖുർആൻ ലോകത്തുണ്ടായിരിക്കെ എന്തിന് പ്രവാചകന്റെ ഹദീസ്, പ്രവാചകന്റെ ഹദീസ് പൂർണ്ണമായും തള്ളാൻ ഒരു വിഭാഗം ആളുകൾ, ഖുർആനാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, ഖുർആൻ മതി, ഖുർആൻ ഉണ്ടാകുമ്പോൾ ഹദീസിന്റെ ആവശ്യമില്ല
ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, ഖുദു മിന്നം അംവാലിഹിം സദഖ, നബിയെ നിങ്ങൾ സക്കാത്ത് മേടിക്കൂ ജനങ്ങളുടെ സ്വത്തിൽ നിന്ന്. ഇത്ര വർഷമായാൽ അല്ലെങ്കിൽ ഇത്ര കണക്കെത്തിയാൽ ഇത്ര സക്കാത്ത് മേടിക്കണം. അതുപോലെ ഒട്ടകത്തിന് ഇത്ര എണ്ണത്തിന് ഇത്ര, ആടിന് ഇത്ര എണ്ണത്തിന് ഇത്ര, അതുപോലെ സ്വർണത്തിന് ഇത്രക്ക് ഇത്ര എന്നൊക്കെ ഖുർആൻ നോക്കിയിട്ട് ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. അതാണ് അള്ളാഹു തആല പറഞ്ഞു, മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് ഈ ഖുർആൻ ഞാൻ ഇറക്കി തന്നു, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ വിശദീകരണം അവർ കേൾക്കണം. വമാ ആതാകുമുർ റസൂല് ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. എന്റെ ഹബീബ് നിങ്ങൾക്ക് ഓരോ ആയത്തുകളും ഓതിക്കൊണ്ട് കൃത്യമായി ഓരോ കാര്യങ്ങൾ വൺ വൈ വണ്ണായി വിവരിച്ചു തരും, അത് നിങ്ങൾ കേട്ടുകൊള്ളണം. റസൂലുള്ളാഹിയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ നമസ്കാരത്തെ കുറിച്ച് അല്ല പറഞ്ഞു, അഖിമിസ്സലാ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഷായി വൽ മുങ്കർ, നമസ്കരിക്കോ നമസ്കാരം തെറ്റായ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെ തടയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നമസ്കരിക്കാനാ പറഞ്ഞത്? എങ്ങനെയാണ് റുക്കൂഉ്, സുജൂദ് എന്താണ്, ഇത്തിദാല് എന്താണ്, അത്തഹിയാത്ത് എന്താണ്, ഈ രൂപത്തിലുള്ള ചർച്ച ഖുർആനിൽ കാണില്ല. മുഹമ്മദ് നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് ഖുർആൻ ഇറക്കിയത് ലിതുബയ്യന ലിന്നാസി മാ നുസിലയിലും, നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം, പ്രവാചകൻ വിവരിച്ചു തരണം. അതുപോലെ തന്നെ ഒരാൾ കളവ് നടത്തിയാൽ അവന്റെ കൈവെട്ടാൻ ഖുർആൻ പറഞ്ഞു, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ അയ്ദിയഹുമ, കളവ് നടത്തുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും കൈ വെട്ടുക. എവിടെ വെട്ടണം? ഈ കെണുപ്പിൽ വെട്ടണമോ, മുട്ടിൽ വെട്ടണമോ, തോളിൽ വെട്ടണമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കും, ആ പ്രവാചകന്റെ അധ്യായനം സ്വീകരിക്കണം. ഇങ്ങനെ ആരാധനാ കർമ്മങ്ങളിലും വൈവാഹിക നിയമങ്ങളിലും പ്രതിക്രിയാ വിധികളിലും വ്യാവസായിക വാണിജ്യ മേഖലകളിലും അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ വളരെ കൃത്യമായി ഇസ്ലാമിന് വിവരിച്ചു, അത് സ്വീകരിച്ചേ പറ്റൂ എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു. ആ രൂപത്തിൽ ആളുകൾ ഖുർആനിനെ മാത്രം സ്വീകരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇബാദത്തുകളിലും വിശ്വാസ കാര്യങ്ങളിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ഖുർആൻ എന്ത് പറയുന്നോ ആ രൂപത്തിൽ വിശ്വാസവും കർമ്മങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാകും. അതുപോലെ മറ്റൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം, മുഹമ്മദ് നബിയെ ഞങ്ങൾ സ്വീകരിച്ചോളാം, പക്ഷേ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിക്കും കൂടെ യോജിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവൻ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് സുഹ്റൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ കാന യുഹയ്യലു ഇലൈഹി അന്നഹു യഫ്അലു ശൈ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ സംഭവിച്ചു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബുഖാരിയുടെ ഹദീസ്. അത് ബുഖാരി അല്ല, അതിൻ്റെ അപ്പുറമുള്ള ആളുകൾ പറഞ്ഞു സാധ്യമല്ല, നമ്മളെ സ്വീകരിക്കാൻ തയ്യാറല്ല, നബിക്കൊന്നും സിഹ്ർ പറ്റാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തർ തീരുമാനിക്കുകയാണ്, ഞാൻ തീരുമാനിക്കുന്നതേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ന്യായം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ സംഭവിച്ചാൽ സിഹ്ർ കാരണം എന്തെങ്കിലും ഇല്ലാത്തത് വല്ലതും പറഞ്ഞാൽ ഖുർആനിൽ ഇല്ലാത്ത വെച്ച് കെട്ടിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അല്ലാഹു അവന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആൻ നമ്മളാണ് ഇറക്കിയത്, അത് നമ്മൾ സൂക്ഷിക്കുമെന്നല്ല പറഞ്ഞു, പിന്നെ അതിൽ വല്ലതും വരുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എന്താ ഉണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നുന്ന സാഹചര്യം നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. കടയിൽ പോയിട്ട് കാശ് കൊടുക്കാതെ സാധനം മേടിച്ചു പോരും, കൊടുത്തു എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ആരും സിഹ്ർ ചെയ്തിട്ടൊന്നും വേണ്ട. അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യങ്ങളെ അന്ധമായി അനുകരിക്കേണ്ടുന്ന മനുഷ്യൻ അതിൽ നിന്ന് മാറി നിന്ന് എന്റെ അഭിപ്രായം, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കില്ല, അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ ഒരു വിഭാഗം ആളുകൾ എത്ര അപകടകരമായ പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത്. അല്ലാഹു അവന്റെ ഖുർആനിൽ പറഞ്ഞു, വമാ യന്തിഖുഅനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യുഹാ, മുഹമ്മദ് നബി തന്നിഷ്ടപ്രകാരം ഒന്നും പറയുകയില്ല, അല്ലാഹുവിൽ നിന്നുള്ള വഹയ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് പ്രവാചകൻ പറയുന്നത്. മതപരമായ എന്ത് കാര്യമാവട്ടെ പ്രവാചകൻ പറയുന്നത് സത്തയായിരിക്കും എന്ന് പടച്ചതമ്പുരാൻ അവന്റെ ഖുർആനിൽ പറയുകയാണ്. അതുപോലെ നോക്കൂ, വമാ താകുമുർ റസൂലു ഫഖുദു, മുഹമ്മദ് നബി കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, മുഹമ്മദ് നബി പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല, ഞങ്ങളത് തള്ളിക്കളയുന്നു. നഅ്ഊദു ബില്ലാ, സഹോദരങ്ങളെ, നാം നേരത്തെ പറഞ്ഞല്ലോ, യൗമ യഅല്ലു ലാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി തഖത്തു മഅ റസൂലി സബീല, പ്രവാചകനോട് കൂടെ ഞാൻ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ, പ്രവാചകനെ ഞാൻ അന്ധമായി അനുകരിച്ചിരുന്നെങ്കിൽ എന്ന രൂപത്തിൽ നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ടുന്ന സാഹചര്യം.
ഖുർആൻ പറയുന്നു, വമൻ യുതീർ റസൂല ഫഖദ് അതാല്ലാ, റസൂലിനെ ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. വമം തവല്ല ഫമാ അർസൽനാ അലൈഹിം ഹഫീള, ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഗണിച്ചാൽ പ്രവാചകന്റെ വചനങ്ങളെ എന്റെ തലച്ചോറിന് വഴങ്ങുന്നില്ല എന്ന രൂപത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ ആരെങ്കിലും അവഗണിക്കുന്നു എങ്കിൽ അവന് ഇസ്ലാമിന്റെ പ്രവാചകനെ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ബാധ്യത അവനുമായിട്ട് യാതൊരു ബാധ്യതയില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അവനോട് യാതൊരു ഇടപാടുമില്ല, അവൻ പുറത്താ. പ്രവാചകന്റെ ഒരു വചനത്തെ നിഷേധിക്കുമ്പോൾ എന്തെല്ലാം അപകടമാണ് സഹോദരങ്ങളെ സംഭവിക്കുന്നത്! അപ്പോൾ ഇങ്ങനെ വളരെ അപകടകരമായ പ്രവാചകാധ്യായനങ്ങളെ നിഷേധിക്കുന്ന പ്രവണതകൾ നമ്മുടെ സമൂഹത്ത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് നടക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, കിട്ടിയതൊക്കെ ഞങ്ങൾ സ്വീകരിക്കും, മതമായി കണ്ടാൽ മതി, നബി പറഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പടച്ചതമ്പുരാന്റെ ഖുർആനിന്റെ കണ്ണനം ഖുർആനിനെതിരെ, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തവാനി, മുഹമ്മദ് നബിയോട് പറയുക, നബിയെ തങ്ങൾ പറയണം ഇത് എൻ്റെ മാർഗമാണ്, ഈ മാർഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നത് നല്ല ഉറപ്പോടുകൂടെയാണ്, ഞാനും എന്നെ പിന്തുടർന്നവരും. അപ്പൊ എന്നെ പിന്തുടർന്നവരും നല്ല ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന ഖുർആനിന്റെ വചനത്തിന് എതിരാണ് കണ്ടതും കേട്ടതും ഒക്കെ സ്വീകരിക്കുന്നത്. ഹദീസ് സ്വീകരിക്കണമെങ്കിൽ, പ്രവാചകന്റെ ചര്യ സ്വീകരിക്കണമെങ്കിൽ പണ്ഡിത ലോകം സലഫുകൾ അതിന് പ്രത്യേകമായ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. ആ ഡിമാൻഡുകൾ സ്വീകരിക്കാതെ പോകുമ്പോൾ വലിയ ദുരന്തങ്ങൾ സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തന്നെയായിരിക്കണം, അതിൽ യാതൊരുവിധ കളങ്കവും സംഭവിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പേരിൽ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആരെങ്കിലും വല്ല കളവും പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം കാക്കട്ടെ, അതുപോലെ അവൻ കള്ളന്മാരിൽ പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാം. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ചര്യയാണോ എന്ന് ഉറപ്പിച്ചേ ഒരു മനുഷ്യൻ മുന്നോട്ട് പോവാവൂ. അങ്ങനെ ആരാധനാ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച് നുബുവത്ത് ലഭ്യമായി മരിക്കുന്നത് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ആരാധനകൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തുകൊള്ളാം. അപ്പൊ ഒരാൾ ലീസ്റ്റ് കൊടുത്തു, റബീഉൽ അവ്വൽ 12-ന് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ച് ഗംഭീരമായ പരിപാടി നടത്തിയിട്ടുണ്ടാവണം. അതുണ്ടോ? മുഹമ്മദ് നബിയുടെ നുബുവത്ത് ലഭ്യമായി മരിക്കുന്നത് വരെ ഉണ്ടായിട്ടുണ്ടോ? പരിശോധിച്ചു നോക്കി, ഇല്ല. ലക്ഷക്കണക്കായ സഹാബാക്കൾ ഒരു കാരക്കയെങ്കിലും ഇന്ന് റബീഉൽ അവ്വൽ 12-ന്നും പറഞ്ഞുകൊണ്ട് കൊടുത്ത ചരിത്രമുണ്ടോ? ഇല്ല. അപ്പൊ പ്രവാചകന്റെ ചരിത്രത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരാൾ മരണപ്പെട്ടാൽ അതിന് 3-ന് കണ്ണോക്കിന്റെ പരിപാടി നടത്തേണ്ടതാണ് റസൂലുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ, 14-ന്റെ പരിപാടി, 40-ന്റെ പരിപാടി, ആണ്ടിന്റെ പരിപാടി ഒക്കെ നബി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണം. നബി ചെയ്ത ആണ്ടും, നബി ഓതിയ മൗലുദും, നബി നടത്തിയ കത്തപ്പറയും, ഇങ്ങനെയുള്ള പരിപാടികളുടെ ലീസ്റ്റ് ഒന്ന് തരണം എന്ന് പറഞ്ഞ ഒരു സഹോദരൻ, ഒരു മുസ്ലിമായ നിഷ്പക്ഷമതിയായ ഒരു മനുഷ്യൻ കയറി വന്നാൽ ആ മനുഷ്യൻ പറയുന്നു, നബി നടത്തിയത് എല്ലാം ഞാൻ ചെയ്യും, നടത്താതെ ഒന്നും ചെയ്യില്ല എനിക്കതുകൊണ്ട്. റബീഉൽ അവ്വൽ 12-ന് പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം, അതിന് നബി നടത്തിയ ആഘോഷത്തിനെ സംബന്ധിച്ചുള്ള രേഖ വേണം. മരിക്കോളം തെരഞ്ഞാ കിട്ടുമോ? ഇല്ല. നാം പറഞ്ഞുകൊണ്ടുവരുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നെ നമ്മൾ കേൾക്കാറുള്ളത്, അപ്പൊ നമ്മുടെ വാപ്പപ്പന്മാര്, വാപ്പിയും വാപ്പാന്റെ വാപ്പിയും വല്ലിപ്പാന്റെ വല്ലിപ്പിയും ഇവരൊക്കെ പേച്ചവരാ, ഇവരൊക്കെ നരകത്തുക്ക. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ 8 കാര്യങ്ങൾ പറഞ്ഞു വന്ന കുല്ലിങ്കാന ആബാവുക്കും അബിനാവുക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നബിയെ തങ്ങൾ പറയൂ, നിങ്ങളുടെ വാപ്പമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ സഹോദരന്മാരും നിങ്ങളുടെ കച്ചവട ബിസിനസ്സുകളും നിങ്ങളുടെ പാർപ്പിടവും, ഇങ്ങനെ 8 കാര്യം പറഞ്ഞിട്ടല്ല പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത് എങ്കിൽ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എങ്കിൽ, അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനെ കാണയും അള്ളാഹുവിന്റെ പ്രവാചകനെ കാണയും, വജിഹാദിം ഫീ സബീലിഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനെ കാണയും. ജിഹാദ് എന്ന് പറഞ്ഞാൽ വാലെടുത്ത് വെട്ടുക എന്നർത്ഥം അല്ല, അതും അതിൽ ഉൾപ്പെടും. അതിൻ്റെതായ രംഗം വരുമ്പോ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളതാണ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, പ്രവാചകനോട് പടച്ചതമ്പുരാൻ പറഞ്ഞു, മക്ക കാലഘട്ടത്തിൽ ഈ ഖുർആനുമായി നബിയെ നിങ്ങൾ ജനങ്ങളോട് ഉഗ്രമായ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ആ ഭാഗങ്ങൾ പണ്ഡിതന്മാർ വളരെ വിശദമായി വിവരിച്ച കാര്യങ്ങളാണ്.
അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നമ്മുടെ സ്വന്തം ശരീരത്തോട്, അതുപോലെ തന്നെ പിശാചിനോട്, അതുപോലെ ഹർബിയായ ശത്രുക്കളോട് ഒക്കെ എല്ലാം ഉൾപ്പെടും. അപ്പൊ ഏതായിരുന്നാലും ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനത്തെക്കാളും റസൂലിനെ കാണുകയും അള്ളാഹുവിനെ കാണുകയും, ഒരാൾക്ക് അവന്റെ വാപ്പയാണ് വലുതെങ്കിൽ അല്ല പറയാ, ഫതറബ്ബസു ഹത്താ യാതി അല്ലാഹു ബിഅംരി, നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങളെ ഇതുമായി സുഖിക്കാൻ പടച്ച തമ്പുരാൻ വിടൂല, അള്ളാഹന്റെ കൽപ്പന വരുന്ന കാത്തിരുന്നോ? അപ്പൊ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വാപ്പയല്ല അവന് വലുത്, അവന്റെ വല്ലിപ്പയല്ല വലുത്, വാപ്പാനെ കാണയും വല്ലിപ്പാനെ കാണയും അള്ളാഹന്റെ റസൂലായിരിക്കണം വലുത്. നമ്മുടെ നാട്ടിൽ മൗലൂദ് ഓതുമ്പോ പറയാറുണ്ട്, പാട്ട് പാടാറുണ്ട്, വാപ്പാനെ കാണിയും ഉമ്മാനെ കാണിയും ഒക്കെ ഞങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് എന്ന് പറയാ. എന്നിട്ട് റസൂലുള്ളാഹിന്റെ സുന്നത്ത് നേരെ വാപ്പ ചെയ്ത വാപ്പ കാഫിറ, വാപ്പ പോണ നരകത്തേക്ക് ഞാൻ പോവും എന്ന് പറയാൻ ആളുകൾ നിൽക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്കിത് കാണാൻ കഴിയും. ഇത്തരം ചോദ്യങ്ങൾ കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട്. മഹാനായ ഖലീലുള്ളാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാം തന്റെ പിതാവിനോടും ജനതയോടും ചോദിച്ചു, ഇത് ഖാലലി അബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസീലുല്ലത്തി അന്തും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഈ ഇബാദത്ത് ചെയ്യുന്ന, ഈത്തിക്കാഫിരിക്കുന്ന ഈ പ്രതിമകൾ എന്താണിത് കൂട്ടരെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഖാലു വജദന ആബാഹന ആബാഅന ലഹാബിദീൻ, ഞങ്ങളുടെ വാപ്പപ്പന്മാരൊക്കെ അതിന് ഇബാദത്തെടുക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് വാപ്പാരും വാപ്പാര വാപ്പാരും ഒക്കെ കുരുത്തവും പൊരുത്തവും അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിൽ എന്താ പറയാറുള്ളത്, കുരുത്തം ഈ കുരുത്തക്കടി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഈ കുരുത്തക്കടി കുരുമുളക് എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ പഴക്കം ചെല്ലും തോറും വീര്യം കൂടും, അപ്പൊ കുരുത്തക്കടി തട്ടാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് വാപ്പാര കുരുത്തക്കടി തട്ടാതിരിക്കാൻ വേണ്ടി അവരെ പിന്തുടരുകയാണ് ഞങ്ങൾ എന്ന് ഖലീലുള്ളാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാമിനോട് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി പറഞ്ഞെന്താരോ, ലഖദ് കുന്തും വആബാഉകും ഫീ ദലാലി മുബീൻ, നിങ്ങളും നിങ്ങളുടെ വാപ്പാരും വാപ്പാര വാപ്പമാരും അതിശക്തമായ വ്യക്തമായ വൈകേഴുത്തരത്തിലാണ്. ലാ ഹൗല ലാ ഖുവത്ത ഇല്ലാ ബില്ലാ, നമ്മുടെ നാട്ടിലെങ്ങാനും ഈ ഒരു വർത്താനം പറഞ്ഞാല് പടച്ച തമ്പുരാനെ എത്ര നല്ല നിലക്കാ മനുഷ്യൻ നോക്കി വളർത്തിണ്ടാക്കിയ മോനാണ് ഈ വർത്താനം പറയുന്നത്. സ്വന്തം വാപ്പാനെയും വല്ലിപ്പാനെയും പറ്റിയാണ് ഈ പറയുന്നത്. ഖലീലുള്ളാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാമിന്റെ പാരമ്പര്യമാണിത്. വാപ്പ ശിർക്ക് ചെയ്യുന്നു എങ്കിൽ, ബിദഅത്ത് ചെയ്യുന്നു എങ്കിൽ തെറ്റാണെന്ന് പറയാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസലാമിന്റെ കഥ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരിക. ഫിറാവ് മൂസാ നബിയോട് ചോദിച്ചു, മൂസ ഫമാ ബാലുൽ ഖുറൂനിൽ ഊല, നീ നല്ല മതാണെന്ന് പറഞ്ഞല്ലേ വരുന്നത്, നാം മുൻഗാമികളോ നമ്മുടെ കാക്കകാരണവന്മാരോ? ഈ കാരണവന്മാരുടെ അവസ്ഥ എന്താ? മൂസാ നബിന്റെ മറുപടി എന്താ? ഇൽമുഹാ ഇൻദ റബ്ബി, അതൊക്കെ എന്റെ റബ്ബിനറിയാം, അതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമല്ല. നിന്റെ വാപ്പ കാഫിറാണോ വാപ്പ മുശ്രിക്കാണോ എന്ന് ചോദിക്കുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി ശിർക്കാണെങ്കിൽ ദലാലത്ത് തന്നെ, മൂസാ നബിയുടെ മറുപടി എനിക്കത് കേൾക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഖുർആൻ അതാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കാണാൻ കഴിയും പടച്ച തമ്പുരാൻ പറയുന്നു, തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബ്തും, അവർ കഴിഞ്ഞു പോയി, അവർക്ക് അവർ ചെയ്തതിന്റെ ഗുണവും ദോഷവും അവർക്ക് കിട്ടും. വലകും മാ കസബ്തും, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിന്റെ ഫലം കിട്ടും. വലാ തുസലൂന അമ്മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നത് നിങ്ങളോട് ചോദിക്കില്ല, അവരെന്തേ ചെയ്തു എന്തേ ചെയ്യാതിരുന്നതെന്ന് നിങ്ങളോട് ചോദിക്കില്ല, നിങ്ങളോട് നിങ്ങൾ ചെയ്യേണ്ടേ ചോദിക്കൂ എന്ന് ഖുർആൻ പറയുന്നു. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മറുപടി, മൂസാ നബിയുടെ മറുപടി വളരെ വ്യക്തമാണ്. ഇൽമുഹായിന്ദ റബ്ബി, എന്റെ റബ്ബിനറിയാതെ നിനക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വാപ്പമാരും വല്ലിപ്പമാരും അവർ എന്തോ എന്തോ ആവട്ടെ, നല്ലതാവണമെന്ന് ആഗ്രഹമുള്ളവരാണ് എല്ലാവരും. പക്ഷേ അവരിൽ നിന്നൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തന്നെ പിന്തുടരണം എന്ന് പറഞ്ഞാൽ പരലോകത്ത് അവരാരും നമ്മെ സഹായിക്കില്ല. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നാസ് ഇത്തഖു റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, ജനങ്ങളെ നാളെ ഹശ്റിന്റെ മൈതാനിയിൽ ഓരോ മനുഷ്യനും ഭയവിഹ്വാലരായി നിൽക്കുന്ന രംഗം, ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ കഴിയാത്ത അപകടകരമായ പ്രയാസകരമായ രംഗം, ആ ദിവസത്തിൽ ഒരു പിതാവിനും ഒരു മോനും ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല, ഒരു മോനും തന്റെ പിതാവിന് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു ദിവസത്തെ ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടണം,
അതുകൊണ്ട് വാപ്പ പോകുന്ന നരകത്തേക്ക് ഞാൻ പോകും എന്ന് പറയാൻ പാടില്ല. അപകടമാണ്, തെറ്റാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം സ്വീകരിച്ചോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം വരുമെന്നുള്ളത് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഇന്ന് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ഇസ്ലാമിക് കലണ്ടർ? മുഹറം മാസമാണല്ലോ. ഇസ്ലാമിക് കലണ്ടറിനോട് മുസ്ലിം ഉമ്മത്തിന് എത്രമാത്രം താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ പുതിയ വർഷം ആരംഭിക്കുകയാണ്, മുഹറം മാസം വരുമ്പോൾ ഇത് നമ്മുടെ പുതിയ വർഷം ആരംഭിക്കുകയാണെന്ന് ആർക്കും ധാരണയില്ല, സംസാരമില്ല. ജനുവരി 1 പുതുവർഷമാണ്, അതിനുള്ള എല്ലാവിധ പ്രോഗ്രാമുകളും, മക്കൾക്ക് മോൻ പ്രസവിച്ച ദിവസം വരികയാണ്, ഇത് ബർത്ത്ഡേ ആണ്. ആ ജനുവരി 3rd അല്ലെങ്കിൽ ഫെബ്രുവരി 3rd ഡേറ്റിന് ജനിച്ചു, ഇന്നിപ്പോ ഫെബ്രുവരി 3rd, ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേയാ. എന്താ ബർത്ത്ഡേ നടത്താൻ? റസൂലുള്ളാന്റെ ബർത്ത്ഡേ നടത്തുന്നു. എന്താ റസൂലുള്ളാന്റെ ബർത്ത്ഡേ നടത്താൻ? ഈസാനബിന്റെ ബർത്ത്ഡേ നടത്തുന്നു. ക്രിസ്ത്യാനി ഈസാനബിയുടെ ബർത്ത്ഡേ നടത്തുന്നു ക്രിസ്മസ്. അപ്പൊ പിന്നെ മുസ്ലിം മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ബർത്ത്ഡേ നടത്തുന്നു. അത് രണ്ടും നടക്കുമ്പോ പിന്നെ നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ നടത്തണ്ടേ? ബർത്ത്ഡേ ആഘോഷം നഅ്ഊദുബില്ല. ഒരാള് ജനിച്ചിട്ട് ഒരു വർഷം ഖബറിലേക്ക് അങ്ങോട്ട് അടുത്തു എന്ന് പറയുമ്പോ അവൻ ആഘോഷ? അവന്റെ ആയുസ് രേഖയിൽ നിന്നൊരു വർഷം കഴിഞ്ഞു പോയി, ഇനി അത്രയും അവൻ ഖബറിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോ സന്തോഷ? പടച്ചവനെ, എനിക്ക് കഴിഞ്ഞു പോയ വർഷത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം റബ്ബേ എന്ന് പറഞ്ഞ് കരയേണ്ട മനുഷ്യൻ അവിടെ ആഘോഷിക്കുന്നു. നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ എന്തായാലും നമ്മളുടെ കുട്ടിയുടെ ആ ഒരു ജനനത്തീയ ഡേറ്റ് ഓഫ് ബർത്ത്, അത് നമ്മൾ ഒന്ന് എന്തെങ്കിലും ഒരു മിഠായി വരും, ചെറിയൊരു മിഠായി വിതരണം. നമ്മുടെ ആളുകൾ കൂടുതലും ഗൾഫുകാരിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഗൾഫിൽ നിന്ന് ഏറ്റവും നല്ല ക്വാളിറ്റിയിലെ മിഠായി അത് വിതരണം ചെയ്യാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. കേക്ക് ഇവിടുന്ന് അയക്കാൻ വലിയ സൗകര്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അതും ഇവിടുന്ന് പോകും. ഈ പ്രോഗ്രാമുകൾ ആരാണ് ഈ സമൂഹത്തിന് പഠിപ്പിച്ചത്? ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ആചാരങ്ങൾ, അതുപോലെ നമ്മുടെ വയസ്സ് നിശ്ചയിക്കുന്നതിൽ, അതുപോലെ മറ്റ് എന്തൊക്കെ നമ്മളുടെ സമയനിർണയത്തിന് എന്തൊക്കെയുണ്ടോ അതിലൊക്കെ ഈ നസറാണിയുടെ ഡേറ്റ് സ്വീകരിക്കാൻ നമ്മുടെ ആളുകൾ തയ്യാറായി. കലണ്ടർ നിങ്ങൾക്കറിയുമോ, ഇവിടെ സൗദി ഗവൺമെൻറ് ഇവിടുത്തെ വസാറത്ത് സ്റ്റുഡൻ്റ് ഇസ്ലാമി ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. അതിൽ അവർ പറയുന്നത് കാണാൻ കഴിയും. ഈ ഇംഗ്ലീഷ് മാസമുണ്ടല്ലോ ജനുവരി, എന്താ ജനുവരി കൊണ്ട്? അത് തീരുമാനിച്ച ആളുകൾ ഉദ്ദേശിച്ചത് എന്നറിയുമോ? ജനുവരി എന്നതിന് ഈ എനായിർ എന്ന പേരിൽ അതിനെ പറയപ്പെടുന്നു. ഈ എനായിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലാഹും യാനൂസ്, റോമാക്കാരുടെ യാനൂസ് എന്ന് പറയുന്ന അവരുടെ ഒരു ഇലാഹാണ് ജനുവരി എന്നുള്ളതിനെ. അവർ ജനുവരി യാനൂസ് ഇലാഹിന് നൽകിയ പേരാണ് ജനുവരി. ഇംഗ്ലീഷിൽ അവരുടെ ഒരു ഇലാഹാണ്. ഫെബ്രുവരി ആകുമ്പോ ഫെബ്രായിർ എന്ന പേരിൽ അറബി ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. കഫാറത്ത്, ഈ ഇലാഹിന് ആരാധനാ വഴിപാടുകൾ നടത്തുന്നതിൽ വല്ല പ്രയാസങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം നൽകാനുള്ള കഫാറത്ത്, പ്രായശ്ചിത്തം എന്ന അർത്ഥത്തിലാണ് ഫെബ്രുവരിനെ പറയപ്പെടുന്നത്. അതുപോലെ മാർച്ച്, അറബി ലോകം അതിനെ മാർച്ച് എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തുന്നു. ഇതും ഇലാഹുൽ ഹർബ്, റോമാക്കാരന്റെ യുദ്ധം വിജയിപ്പിക്കാനുള്ള ഈ യുദ്ധ മേഖലയിൽ സംരക്ഷണം നേടാനുള്ള അവരുടെ ആരാധ്യന്റെ പേരാണ് മാർസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ മെയ്, മായു എന്ന പേരിൽ അറബി ലോകം ചർച്ച ചെയ്യുന്നത് ഇലാഹു നുമുവി വസിയാദ, വർധനവിന്റെയും ബർക്കത്തിന്റെയും ഒക്കെ ഇലാഹ്. ഈ മെയ് മാസത്തിൽ ആ ഇലാഹിനോട് പ്രത്യേകം പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമ്മുടെ സമ്പത്തിലും ശരീരത്തിലും എല്ലാ മേഖലയിലും നമുക്ക് ഖൈറും ബർക്കത്തും ഉണ്ടാകുമെന്ന് റോമക്കാരൻ വിശ്വസിക്കുന്നു. ഈ രൂപത്തിൽ മറ്റ് 12 ഈ രൂപത്തിൽ അവരുടെ ഇലാഹികളും അവരുടെ ആരാധനകളുമായി ബന്ധപ്പെട്ട് ഈ മാസങ്ങൾ നിശ്ചയിച്ചത് പുതുവർഷരാശംസകൾ എന്നും പറഞ്ഞ ആളുകൾ സ്വീകരിക്കുന്നു. നമ്മുടെ മുസ്ലിം സമൂഹം ഈ ഇന്ന് പുതിയ വർഷം തുടങ്ങിയല്ലേ ആഘോഷിക്കുന്നു. അവൻ്റെ വീട്ടിലും അവൻ നക്ഷത്രം തൂക്കുന്നു.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അപകടകരമായ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ചര്യ അവരുടെ. ഇപ്പൊ നമ്മൾ ഓണത്തിന് അവരുടെ സദ്യ ഉണ്ണാൻ പോകാൻ പാടുണ്ടോ? നമ്മുടെ ആളുകൾ പോകുന്നു പല ആളുകളും മുസ്ലിം ഇസ്ലാമിന്റെ പേരിൽ. എന്താണ് അവിടെ കാരണം പറയാറുള്ളത്? മാവേലി എന്ന് പറയുന്ന ഒരു ശക്തി വീട്ടിൽ കയറി വരും. അപ്പോൾ വീട്ടിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയാണ് രാമുതൽ പകൽ വരെ ഫുള്ള് ഭക്ഷണം അവിടെ നിറച്ചു നിൽക്കുന്നത്. പറയാറില്ലേ, അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയുന്നു. എന്നതുപോലെ തന്നെ അമുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ റോമക്കാരുടെ ആരാധനയും അവരുടെ ആരാധ്യന്മാരുമായി ബന്ധപ്പെട്ട ഈ മാസങ്ങൾ മുസൽമാന് വലിയ താല്പര്യം. UAE-യിലൊക്കെ നിരവധി കമ്പനികൾ ഈ ഇംഗ്ലീഷ് കണക്ക് പ്രകാരമാണ്, ഹിജറ കണക്ക് അവർ സ്വീകരിക്കാറില്ല. എങ്കിലും തൊഴിലാളികൾക്ക് താല്പര്യം ഹിജറി കലണ്ടറാ, കാരണം വർഷത്തിൽ 15 ദിവസം ഏറെ കിട്ടും. ശമ്പളം ഹിജറി കലണ്ടറാകുമ്പോൾ 15 ദിവസം ഏറെ കിട്ടും. അപ്പൊ തൊഴിലാളിക്ക് ഹിജറ കലണ്ടറിനോട് അവിടെ താല്പര്യം, മറ്റ് സന്ദർഭങ്ങളിൽ അവനിതിനോട് താല്പര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കലണ്ടർ അല്ലെങ്കിൽ നമ്മളുടെ വയസ്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സക്കാത്ത് കൊടുക്കുമ്പോൾ എന്താ, ഈ January 1 മുതൽ അടുത്ത January 1 വരെ കണക്ക് കൂട്ടിട്ട് വാർഷിക കണക്കെടുപ്പ് നടത്തിയിട്ട് ആ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കണം എന്ന് അറിയാതെ പറഞ്ഞു പോകുന്നു ആളുകൾ. ഇസ്ലാം അങ്ങനെയാണോ? January 1 മുതൽ അടുത്ത January 1 വരെയാണോ സക്കാത്ത് കൊടുക്കാൻ കണക്ക് കൂട്ടേണ്ടത്? അറബി മാസപ്രകാരം ഇസ്ലാമിക് കലണ്ടർ പ്രകാരം മുഹറം ഒന്നാണെങ്കിൽ, സഫർ ഒന്നാണെങ്കിൽ, ആ അറബ് മാസത്തെ ആ ഡേറ്റ് പ്രകാരം ആ ഡേറ്റ് അടുത്ത വർഷം വരുമ്പോൾ സക്കാത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ തെറ്റാണത്. നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനും ഖുർആനും പഠിപ്പിച്ചു തന്ന ഒരു കലണ്ടർ പോലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മുടെ ആളുകൾ ക്രിസ്ത്യാനിയുടെ ബേക്കിൽ, റോമക്കാരൻ്റെ ബേക്കിൽ, യഹൂദിയുടെ ബേക്കിൽ, നസറാണിയുടെ ബേക്കിൽ. ഈ കലണ്ടർ നിശ്ചയിക്കുന്നതിൽ ഇസ്മായിൽ സന്തതികൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ എറിയപ്പെട്ട ആ ദിവസം മുതൽ അവർ ആ ദിവസത്തെ ആധാരമാക്കി കലണ്ടർ നിശ്ചയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കി ആ ദിവസം മുതൽ കലണ്ടർ നിശ്ചയിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രവാചകന്റെ കാലത്ത് ആനക്കലഹവുമായി ബന്ധപ്പെട്ട് കലണ്ടർ നിശ്ചയിച്ചിരുന്നു. ഏതായിരുന്നാലും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നതിൻ്റെ 750 വർഷം മുതൽ റോമാക്കാർ അവർ വർഷത്തിന് കലണ്ടർ നിശ്ചയിച്ചിരുന്നു എന്ന് ചരിത്ര രേഖകളിൽ കാണാൻ കഴിയും. പക്ഷേ അന്ന് അവർക്ക് 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് ജനുവരിയെയും ഫെബ്രുവരിയെയും പിന്നീടാണ് അവർ കയറ്റിക്കൊണ്ടുവന്നത്. അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യാനൂസ് ദൈവത്തെയും അതിനുള്ള പ്രായശ്ചിത്തത്തെയും ഉൾപ്പെടുത്തി 2 മാസം അവർ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ശിർക്കിന്റെ വാഹകരുടെ കലണ്ടർ സ്വീകരിക്കുന്നത് ഇസ്ലാമികമായി പ്രവാചകനെ പിന്തുടരുന്ന ആളുകൾക്ക് ഗുണമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലം, ഹിജ്റയുടെ 16-ാം വർഷം, ഈ മദീനയിൽ ഉമർ ഫാറൂഖിന്റെ നേതൃത്വത്തിൽ സഹാബാക്കൾ സമ്മേളിക്കുന്നു. നമുക്ക് കലണ്ടർ നിശ്ചയിക്കണം, എന്താണ് മാർഗം? പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ അന്ന് മുതൽ ആ നുബുവത്തിനെ ആധാരമാക്കി വർഷം നിശ്ചയിക്കാം. ചില ആളുകൾ പ്രവാചകന്റെ മരണത്തെ ആധാരമാക്കി, ചില ആളുകൾ പ്രവാചകന്റെ ജന്മദിനത്തെ, ജന്മവർഷത്തെ ആധാരമാക്കി, ചില ആളുകൾ പ്രവാചകന്റെ ഹിജ്റയെ ആധാരമാക്കി കലണ്ടർ നിശ്ചയിക്കാമെന്ന് പറഞ്ഞു. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഇബ്നു അസാക്കിർ റഹ്മഹുള്ള പറയുകയാണ്, അദ്ദേഹത്തിന്റെ താരീഖ് ദിമശ്കിൽ, ജമഅ ഉമറു നാസ ഫസ്അലഹും മിൻ അയ്യ യൗമിൻ നക്തുബു താരീഖ്. ഉമർ ഫാറൂഖ് ചോദിച്ചു, നമ്മൾ എന്ന് മുതലാണ് നമ്മൾ കലണ്ടർ നിശ്ചയിക്കേണ്ടത്, ഏത് ദിവസം മുതലാണ് നമ്മൾ താരീഖ് കണക്കാക്കേണ്ടത്? فقال علي بن ابي طالب رضي الله عنه من يوم هاجر رسول الله صلى الله عليه وسلم وترك الشرك رسول الله صلى الله عليه وسلم ശിർക്കിന്റെ നാടിനെ ഉപേക്ഷിച്ച് തൗഹീദിന്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ മദീനയിലേക്ക് പ്രവാചകൻ ഹിജ്റ പോന്ന ഈ ഹിജ്റയെ ആധാരമാക്കി ഈ ദിവസത്തെ നമുക്ക് പരിഗണിക്കാം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, نؤرخ لمهاجر رسول الله صلى الله عليه وسلم فان مهاجره فرق بين الحق والباطل
പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയെ ആധാരമാക്കി ആ ഹിജറ ഹഖിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ വേർതിരിവ് ശക്തമാക്കിയ യാത്രയാണ് പലായനമാണ്. അതുകൊണ്ട് തങ്ങളുടെ ഹിജറയെ ആധാരമാക്കി നിങ്ങൾ താരീഖ് കലണ്ടർ നിശ്ചയിക്കൂ എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഈ ഹിജറയെ ആധാരമാക്കാനുള്ള കാരണങ്ങൾ പല പണ്ഡിതന്മാരും പല നിഗമനങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ഇമാം സുഹൈലി പോലെയുള്ള ആളുകളൊക്കെ സൂറത്ത് തോബയുടെ 108 വചനം ഉദ്ധരിച്ചു കൊണ്ട് അവർ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ കാണാം, ല മസ്ജിദുൻ ഉസ്സിസാല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി എന്ന് പറഞ്ഞ വചനത്തിൽ മിൻ അവ്വലി യൗമിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അന്ന ദാലിക്കൽ യൗമ ഹുവ ഹുവ അവ്വലു അയ്യാമി താരീഖ് അല്ലദി ആ ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ പ്രവാചകന്റെ ഹിജറ പൂർണ്ണമായ ആ ദിവസമാണ്. ആ ദിവസത്തെ ആധാരമാക്കിക്കൊണ്ട് സഹാബാക്കൾ ഈ നിഗമനത്തിലെത്തിയെങ്കിൽ ആ അവ്വലിയോമിനെയും നമുക്ക് ഇതിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാരുടെയൊക്കെ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നസറാണിയുടെയും യഹൂദിയുടെയും ഒക്കെ കലണ്ടർ സ്വീകരിക്കുന്നത് ഒരിക്കലും അവന് യോജിച്ചതല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, യസലൂനകാനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതുലിൻ നാസി വൽ ഹജ്ജ്. നബിയെ, നിങ്ങളോട് അവർ ചന്ദ്രനെ കുറിച്ച് ചോദിക്കുന്നു, ചില സന്ദർഭത്തിൽ ചന്ദ്രൻ വളഞ്ഞ രൂപത്തിൽ, ചിലപ്പോൾ പകുതിയായി വരുന്നു, ഈ രൂപത്തിലൊക്കെ എന്താ ചന്ദ്രം വരാൻ കാരണം അവർക്കറിയില്ല. റസൂലുള്ളയോട് പടച്ച തമ്പുരാൻ പറയുന്നു, നബിയെ, നിങ്ങളോട് അവർ ആ രൂപത്തിൽ ചോദിക്കുമ്പോൾ അതല്ല അവർ ചോദിക്കേണ്ടത്. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ നൽകേണ്ട മറുപടി ജനങ്ങൾക്ക് സമയനിർണയത്തിനും അവരുടെ ഹജ്ജിന്റെ ഡേറ്റ് ഉറപ്പിക്കാനും ഒക്കെയുള്ള വസ്തുതയാണ് ഈ ചന്ദ്രമാസം. അല്ലാഹു തആല പറയുന്നു, ജനങ്ങളെ, നിങ്ങൾക്കുള്ള സമയനിർണയത്തിന്, നിങ്ങളുടെ കലണ്ടർ നിശ്ചയിക്കാൻ ചന്ദ്രമാസം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നല്ല പറയുന്നു. നമ്മുടെ ആളുകൾക്ക് ആ ശ്രദ്ധയില്ല. അതിൻ്റെ ദുരന്തം എന്താ? റമദാൻ മാസം അടുക്കുമ്പോൾ കാലിമാർ ഏറ്റുമുട്ടുകയാണ്. അതുവരെ ബാക്കി 11 മാസം മേപ്പെട്ട് നോക്കി നടക്കും. കാരണം ഇവൻ്റെ കാര്യങ്ങളൊന്നും ഈ അറബ് മാസപ്രകാരം അല്ലെങ്കിൽ കമരിയായ മാസപ്രകാരമല്ല ഇവൻ തീരുമാനിക്കുന്നത്. ഇവൻ നസറാണിയുടെ യഹൂദിയുടെ ബാക്കിൽ പോയി അവസാനം റമദാൻ നോമ്പ് ഓൽക്കാൻ വരുമ്പോൾ അടിപിടിയാണ്. ഈ രൂപത്തിലുള്ള ദുരന്തങ്ങൾ നടക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റം ഫീ കിതാബില്ല യൗമ ഖലഖസ് സമാവാതി വൽ അർളു മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിമു ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും. അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങൾ 12 ആണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നതിൻ്റെ 750 വർഷം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇസ്ലാമിസ്റ്റുകളല്ലാത്തവർ അല്ലെങ്കിൽ റോമക്കാർ അതുപോലെ മറ്റുള്ളവരൊക്കെ അവരുടെ വർഷത്തിന് 10 മാസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അല്ല പറഞ്ഞു, നമുക്ക് ആകാശവും ഭൂമിയും പടക്കപ്പെട്ട അന്ന് മുതൽ ഒരു വർഷത്തിന് 12 മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം പവിത്രമാണ്. പരിശുദ്ധ ഖുർആൻ അത്ര പറഞ്ഞ് അവസാനിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിവരിക്കുകയും ചെയ്തു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് 12 മാസമാണ്, അത് 4 മാസം പവിത്രമാണ് എന്ന് അല്ലാഹു പറയുന്ന ഈ 12 മാസം ജനുവരി മുതലല്ല, അത് മുഹറം മുതലാണ്. അതുപോലെ നമുക്ക് ഖുർആനിൽ കാണാം, ഹുവല്ലദീ ജഅല ശംശ ളിയാഅ വൽ ഖമറ നൂറ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്. അല്ലാഹു തആല ചന്ദ്രനെ സൂര്യനെ നന്നായി പ്രകാശിപ്പിക്കുന്നതാക്കി, അതുപോലെ തന്നെ ചന്ദ്രനെ നിങ്ങൾക്ക് പ്രകാശം ചൊരിഞ്ഞു തരുന്നതാക്കി, അതിന് മനാസിലുകൾ അല്ലാഹു നിശ്ചയിച്ചു. ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, വർഷങ്ങളുടെ കണക്ക്, അതുപോലെ മറ്റ് കണക്കുകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ചന്ദ്രനെ നിങ്ങൾക്ക് നിങ്ങളുടെ കലണ്ടർ ചന്ദ്രമാസ പ്രകാരം ആക്കിയേ പറ്റൂ എന്ന് അല്ല പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, സൂമൂലി റുഇയത്തിഹി വഫ്തിറൂലി റുഇയത്തിഹി, നിങ്ങൾ ചന്ദ്രനെ കാണുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കുക, ചന്ദ്രനെ കാണുമ്പോൾ നോമ്പ് അവസാനിപ്പിക്കുക. ഈ രൂപത്തിൽ ചന്ദ്രമാസം പരിഗണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ആയത്ത് ഇന്നദ്ദത്തു ശൂരി ഇൻദല്ലാഹി 12 ശഹ്റം ഫീ കിതാബില്ല എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ജരീർ തബരി പറയുന്നു, ഇന്നൈദത്തു ശൂരി ഇൻദല്ലാ തദുല്ലു അലാ അന്നൽ വാജിബ തഅലീഖുൽ അഹ്കാം
الحرام من العبادات وغيرها إنما يكون بالشهور والسنين التي تعرفها العرب دون شهور التي تعتبرها العجم والروم والقبط قبطികളും റോമാക്കാരും അനറബികളും അതായത് നമ്മുടെ നാട്ടിലൊക്കെ കുംഭം മീനം തുലാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരാറുണ്ടല്ലോ ഈ രൂപത്തിലൊക്കെ ഉള്ള മാസങ്ങൾ അല്ല അത് സ്വീകരിക്കാൻ പാടില്ല അന്നൽ വാജിബ നിർബന്ധമാണ് ഒരു വിശ്വാസിക്ക് ഈ അറബ് മാസം സ്വീകരിക്കൽ ഫഹ്റു റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് വിവരിച്ചു അദ്ദേഹം പറയുന്നത് ഖാലാഹുൽ ഇൽമി الواجب على المسلمين بحكم هذه الآية ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികൾക്ക് നിർബന്ധമാണ് ان يعتبروا في احكامهم بالاهله ചന്ദ്രമാസ പ്രകാരം അവരുടെ കാര്യങ്ങൾ അവർ പരിഗണിക്കൽ ഇമാം ഷാഫി ഇത് പറഞ്ഞു ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇത് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കലണ്ടർ നിശ്ചയിക്കുന്ന കാര്യത്തിൽ അവൻ എത്ര മിനിറ്റ് ഉണ്ട് അവന്റെ കലണ്ടർ നിശ്ചയിക്കുന്നതിൽ അവൻ പുറകോട്ട് പോവുകയാണ് ഇവിടെ നമ്മൾ ഗൗരവത്തോടെ ഇത് കാണണം ഇനി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ കലണ്ടർ നിശ്ചയിക്കുമ്പോൾ ഇതിൽ 3-4 മാസം പവിത്രമായ മാസമുണ്ട് എന്നല്ല പറഞ്ഞത് അതിൽ ഒരു മാസം മുഹറമാണ് ആ മുഹറത്തെ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് എന്താണ് കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ മുഹറം 10 കയ്യാതെ ഒന്നും ചെയ്യാൻ പാടില്ല മുഹറം 10 നഹ്സാണ് അത്രേ അള്ളാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞു ഷഹറുല്ലാഹിൽ മുഹറം മുഹറം മാസം അള്ളാഹുവിന്റെ മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മാസം എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാൽ ആ മാസത്തിന് നഹ്സ് ചെയ്യുന്ന നമ്മൾ ആളുകൾ നമ്മൾ എന്തൊക്കെ നഹ്സുകളാണുള്ളത് ഒരു മുഹറം മാസത്തിന് മാത്രമല്ല മുഹറം മാസം 10 വരെ നഹ്സ് അതുപോലെ തന്നെ പൂച്ച വിലങ്ങനിയാടിയ നഹ്സ് ഇന്ന് സുഹൈലും ഞാനും പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരിക ഒരു പൂച്ച അറിയാതെ ഒരു മനുഷ്യന്റെ മുന്നിൽ കിടക്കുക ആളുകളെല്ലാം വട്ടം കൂടി ആ ഇതിലെന്തോന്നുണ്ടല്ലോ ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് ആരും പറഞ്ഞിട്ടില്ല അത് ശൈഖാനി കിടക്കരുതെന്ന് എല്ലാവരും അവിടെ കൂടി അവസാനം സുഹൈൽ ആ പൂച്ചന്റെ പുറത്ത് ഇങ്ങനെ തട്ടിയാണ്ട് അതിനെ നയിപ്പിച്ചു വിട്ടപ്പോൾ ആൾക്കാർക്കൊക്കെ ഏ ഇതൊരു പൂച്ചയാണെന്ന് ബോധ്യായി അതുവരെ അവലിയാണെന്ന് തോന്നിപ്പോയി അപ്പൊ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്ര കീപ്പോട്ട് പോയിരിക്കുന്നു കാരണം ഇവരാരും പ്രവാചകനെയല്ല പിന്തുടരുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലി കൊക്കിയാൽ കണ്ടില്ലേ കേട്ടില്ലേ പല്ലി കൊടുക്കണല്ലേ ശരിയല്ലേ പല്ലിയാണ് ഇത് സത്യമാണെന്നുള്ളതിന് ഷാഹിദ് അതുപോലെ കാക്ക കരയുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെറിയൊരു മാറ്റമുണ്ട് കാക്ക കുറുക എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ കുറുകി കഴിഞ്ഞാൽ അന്ന് വിരുന്നുകാരുന്ന വാലെങ്ങട്ടാ നോക്കോന്ന ആളുകൾ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഓരോ ലക്ഷണങ്ങൾ കണ്ണ് തുള്ളിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ആരെങ്കിലും മരിക്കൂട്ടോ മരണം റെഡിയാണ് ഉറപ്പായിട്ടും കേൾക്കും അതുപോലെ അടുപ്പിൽ തീ കൂടുതൽ കത്തിയാൽ പ്രശ്നമാണ് വിരുന്നുകാർ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഒരുപാട് രാവിലെ കണിയാണ് രാവിലെ ഉറക്കത്തിന് എണീറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രഷൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നാരായണക്കുട്ടി എങ്ങനെ ഉണ്ട് ഓ കഥ കഴിഞ്ഞു ഇന്നത്തെ ദിവസം എന്താ ആകപ്പാടപ്പം കരയേണ്ടതാ ഈ രൂപത്തിൽ ദിവസത്തെയും വസ്തുക്കളെയും ജീവികളെയും ഒക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ കൗമാണ് അത്രയും മതപ്പതിച്ച ജനതയായിപ്പോയി നിങ്ങൾ ആലോചിച്ചു നോക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുഹറത്തെ സംബന്ധിച്ച് എത്ര അഫ്ളു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹിൽ മുഹറം അള്ളാഹുവിന്റെ മാസമാണ് മുഹറം മാസം റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്തമായത് ഇതാണെന്നാ പറയാം റസൂലുള്ള പറഞ്ഞത് അപ്പൊ ഈ മാസത്തിന് നഹ്സ് നിശ്ചയിക്കുന്നു ഈ മാസം അപകടകരമാണെന്ന് പ്രഖ്യാപിക്കുന്നു പടച്ച തമ്പുരാനെതിരെയുള്ള യുദ്ധം റബ്ബിന്റെ കാലത്തെ ചീത്ത പറയുന്ന പ്രവർത്തനം പടച്ച തമ്പുരാൻ ഇത്തരം നയങ്ങൾ പൊറുക്കുമോ സഹോദരങ്ങളെ നമ്മൾ കേൾക്കാറുള്ളത് ഇത് നഹ്സ മുഹറം 10 കയ്യാതെ ഒന്നിനും പോകാൻ പാടില്ല എന്നാ പിന്നെ എന്തിനാ മൂസാ നബി അലൈഹി സ്വലാം ബനി ഇസ്രായേലിയരെ കൊണ്ട് പോയത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേലിയരെയും കൊണ്ട് ഫിറാവിന്റെ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ച ദിവസം മുഹറം 10 ഏതായാലും മുഹറം 10 കയ്യട്ടെ ഇരുന്നൂടെ അദ്ദേഹം പോയത് അന്നാണ് റസൂലുള്ള മദീനയിൽ വന്നപ്പോ യഹൂദികൾ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നത് കണ്ടു എന്താ നിങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ കാരണം അവർ പറഞ്ഞു അൻജല്ലാഹു മൂസാ വ ഖൗമഹു വഗറഖ ഫിർഔന വ ഖൗമഹു ഈ മുഹറം 10നാണ് അല്ലാഹു തആല മൂസാ നബിയെയും ജനതയെയും രക്ഷപ്പെടുത്തിയത് ഫിറൌനെയും ജനതയെയും അല്ലാഹു നശിപ്പിച്ചതും ഈ ദിവസത്തിലാണ് അതുകൊണ്ട് അല്ലാഹുവിനോട് ഞങ്ങൾ ശുക്റിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുകയാണെന്ന് യഹൂദികൾ അപ്പൊ എന്താ സത്യവിശ്വാസികൾക്ക് ബർക്കത്തും അവിശ്വാസികൾക്ക് അപകടവുമാണ് ഈ ദിവസം അങ്ങനെയാണ്
ഈ മുഹറം പത്ത് മൂസാ നബിക്ക് പന്ന് എന്താ ഉണ്ടായിക്കാ? മുഹറം പത്ത് നെഹ്സാണെങ്കിൽ മൂസാ നബിക്ക് അത് നെഹ്സാണോ? മൂസാ നബിയെ അള്ളാഹ് രക്ഷപ്പെടുത്തിയില്ലേ? അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ദിവസങ്ങളിൽ നഹ്സ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയേ ദിവസങ്ങളിൽ ഇല്ല. നഹ്സ് ആർക്കാണുണ്ടാവുക? ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾക്ക് അള്ളാഹു അതിശക്തമായ ശിക്ഷകൾ സാന്ദർഭികമായി നൽകും. അത് നഹ്സ, അത് അവർക്ക് ശാപം, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകും. എന്നാൽ മൂസാ നബിക്ക് നഹ്സുള്ള ദിവസമുണ്ടായില്ല, ഫിറൗന് നഹ്സുള്ള ദിവസമുണ്ടായി. ഫിറൗന് നഹ്സാക്കപ്പെട്ട അതേ ദിവസം മൂസാ നബിക്ക് ബർക്കത്തുള്ള ദിവസം. അപ്പോൾ ഒരു വിശ്വാസിക്ക് നഹ്സ് എന്ന് പറഞ്ഞ പരിപാടിയേ ഇല്ല. നമുക്കറിയാം ആദ് ഗോത്രത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, കദബത്ത് ആദും ഫകൈഫ കാന അദാബി വനദർ ഇന്ന അർസൽനാ അലൈഹിം റീഹൻ സർസറ ഫീ യൗമിൻ നഹ്സ് മുസ്തമിറ. അതിശക്തമായ അള്ളാഹുവിന്റെ അദാബ് ആദ് സമൂഹത്തിന് വന്നു. കാരണം അവർ അള്ളാഹുവിനെ നിഷേധിച്ചു. നമ്മുടെ നാട്ടിൽ നെഹ്സാണെന്ന് പറയുന്ന ആളുകൾ പറയാൻ ഒരു പരിധിവരെ കാരണം ഉണ്ടാകും. നേരം വെളുത്ത് വൈകുന്നേരം വരെ ശിർക്ക് ചെയ്യുന്നവന് ചിലപ്പോൾ നെഹ്സൊക്കെ തന്നെ ആയിരിക്കും. ശിർക്ക് ചെയ്യുന്ന അപകടകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇത് നെഹ്സാണ്, അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അതേ സ്ഥാനത്ത് തൗഹീദിന്റെ വാക്താക്കൾക്ക് നഹ്സ് എന്നൊരു പരിപാടിയേ ഇല്ല. അള്ളാഹു ദിവസം നിശ്ചയിക്കുക, ആ ദിവസത്തെ മോശമായ ദിവസമാക്കുകയോ. റസൂലുള്ള പറയുന്നു, അസ്സമാനു ഖദ് ഇസ്തദാര കയ്യതി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് അസ്നതി 12 ശഹ്റം മിൻഹാ അർബഅത്തുൻ ഹുറം തലാത്തും തവാലിയാത്തു ദുൽ ഖഅദ വദുൽ ഹജ്ജ വൽ മുഹറം വറജബ മുദറ അല്ലദി ബൈന ജമാദി വശഅബാൻ എന്ന് റസൂലുള്ള ഈ മാസത്തെ, പവിത്രമായ അലംഘനീയമായ മാസത്തെ എണ്ണി പ്രവാചകൻ പറയുകയാണ്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാലിംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാമ യൗമൻ യതഹറാ ഫദലഹു അലല്ലയ്യാമി ഇല്ലാ ഹദൽ യൗം. ഈ മുഹറം പത്തിന്റെ നോമ്പിനെ പ്രവാചകൻ പരിഗണിക്കുന്നത് പോലെ നമ്മൾ മറ്റ് നോമ്പുകളെ പ്രവാചകൻ പരിഗണിക്കുന്നത് കണ്ടിട്ടില്ല എന്ന രൂപത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹൂദികളോട് എതിരാവാൻ വേണ്ടി പ്രവാചകൻ പറഞ്ഞു, ലൈം ബഖീതു ഇലാ ഖാബിലിൻ ലാ സുമനത്താസി, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ 9 നോമ്പ് രക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ മുഹറം 9 നോമ്പ് രക്ഷിക്കാൻ റസൂലുള്ള സഹാബാക്കളെ പഠിപ്പിച്ചു. മുഹറം 10 വളരെ പവിത്രമായ ദിവസം. മുഹറം ഓരോ ദിവസങ്ങളും 1 ദിവസങ്ങൾ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളാണ്. നമ്മുടെ ആളുകൾക്ക് എല്ലാ മാസത്തിലും 1 മുതൽ 3 നഹ്സ, 28 ഉറപ്പായിട്ടും നഹ്സ, ഒടുക്കത്തെ ബുധനാഴ്ച ഉറപ്പായിട്ടും നഹ്സ്. മാത്രമല്ല റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട് അത്ര, എന്താ അറിയോ, കാത്തോളണം ആണ്ടിൽ ദിനം 12 നഹ്സാകുമേ ഖൗലുൻ നബീ അതിലുണ്ട്. ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ടായി, ഉണ്ടാണെന്നൊന്നുമില്ല. കൊട്ടപ്പുറത്ത് നിന്ന് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം ആയത്തുണ്ട മൗലവി എന്ന് വെച്ചപ്പോ ഉണ്ട് മൗലവി ഉണ്ട് എന്ന് പറഞ്ഞു, ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നതുപോലെ നഹ്സ് ഉണ്ട് എന്നുള്ളതിന് ഹദീസൊക്കെ ഉണ്ട്, എവിടെ? ഒരു ഹദീസും ഇല്ല. ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു, ചൊവ്വാഴ്ച പാടില്ലാത്ത ദിവസമാണ് ചൊവ്വാഴ്ച, ഇല്ലാത്തത്. ചൊവ്വ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നല്ല, ചൊവ്വുള്ളത് എന്നാണ് പറഞ്ഞുകൊടുത്താ ചൊവ്വില്ലാത്തത് എന്ന് പറയാ. ഒരു ഒരു പിശാച്ചിന്റെ അക്രമം നോക്കൂ നിങ്ങൾ. നമുക്കറിയാം റസൂലുള്ളാഹിയുടെ മൗലൂദ് എന്താ തെളിവ് വരാറില്ല, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോൾ തന്നെ പ്രസവിക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പൊ നോമ്പ് ഓൽക്കേ എന്നിട്ട് പറയുമ്പോ അന്ന് പെരുന്നാളായിക്കോന്ന്, രാവിലെ മുട്ടായി വിതരണം, 10 കാവ, ഉച്ചക്ക് ചോറും പിരിയുടെ ആകെ നടത്തിക്കോളും. അപ്പൊ നേർക്കാണ് പറഞ്ഞു കൊടുത്ത നേരെ ഉൾട്ടാന്നുള്ളതാണ്. മഞ്ചേരി അങ്ങാടിയിൽ ഹുസൈൻ ഫൈസി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു നായർ ഇങ്ങനെ പറയാ, അല്ല നിങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിന് മുമ്പ് ഇങ്ങനെ ഈ മരിച്ചത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പോക്കില്ലല്ലോ, എന്താപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം? അപ്പം ഉപരി പറഞ്ഞ്, അത് ഞങ്ങൾ റസൂലുള്ള ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല, അല്ല ഇത് മുമ്പ് നിങ്ങളെ സമൂഹത്തിൽ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ ചെയ്യാൻ കാരണം? അതാ ഞാൻ പറഞ്ഞു, ഞങ്ങൾ നബി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞു തന്നാൽ അതിന് നേരെ ഉൾട്ടെ. അപ്പൊ ചൊവ്വാഴ്ച പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒസ്താമാരൊക്കെ പാടെ ഇത്തിഫാക്കായിട്ടുണ്ട്, ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് ഇറക്കാൻ പാടില്ല. അള്ളാഹിന്റെ ആദാബ് ഉണ്ടാവുമ്പോ താടി അടിച്ച് ഇറക്കാൻ പരിപാടി, പടച്ച തമ്പുരാൻ്റെ നിന്ന് നഹ്സ് ഇറങ്ങും ഇവർക്ക് ചൊവ്വാഴ്ച താടി അടിച്ചാല് അല്ലേ. പടച്ച തമ്പുരാൻ വെറുതെ ഈ താടി പഠിക്കാനുള്ള വലിയ പുണ്യമുള്ള കാര്യാ. അപ്പൊ ഇവരെ ഈ ഹറാമ് തോന്നിയ ദിവസം ചെയ്യുമ്പോ അള്ളാഹു തആല ഇത്, കാരണം ചൊവ്വുള്ള ദിവസമാണല്ലോ നല്ല ദിവസം. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്, ഇപ്പോ ചൈനയിലെ നമ്മുടെ ഒരു സഹോദരൻ
അദ്ദേഹം പരേ പാർക്ക വീട്ടിൽ നിന്നൊക്കെ ആകെ പ്രശ്നമായി, ഇങ്ങനെ നബി പറഞ്ഞതേ പറയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പുറത്താക്കി. അങ്ങനെ മൂപ്പര് പുരയേറ്റാൻ വേണ്ടി തീരുമാനിച്ച് കുടിയിരിക്കൽ ഉണ്ടാക്കുക. അപ്പൊ ചൊവ്വാഴ്ച എണേന്ന് പറഞ്ഞപ്പോ ആകെ നഴുതുമില്ല, ചൊവ്വാഴ്ച എന്ന് പറഞ്ഞ ചൊവ്വില്ലാത്ത ദിവസം എന്ന് ഇവർ തീരുമാനിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പടച്ച തമ്പുരാൻ നിശ്ചയിക്കുന്ന ദിവസങ്ങളെയും മാസങ്ങളെയും അതിന് അഹ്സാണ്, ഇത് ഗുരുത്തല്ലാത്തതാണ്, അത് ശാപമുള്ളതാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അതാപറങ്ങാൻ പിന്നെ എങ്ങോട്ട് പോകണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ സഹാബാക്കളോട് പറഞ്ഞു, മുഹറം മാസത്തിലല്ലേ മഹാനായ മുഹമ്മദ് ബിൻ മസ്ലമയെ നജദിൻ്റെ ഭാഗത്തേക്ക് റസൂലുള്ള പറഞ്ഞയച്ചത്? നഹ്സാക്കപ്പെട്ട മാസമല്ലേ? അതുപോലെ ഖൈബറിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായി പുറപ്പെട്ട മുഹറത്തിലല്ലേ? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബു സലമയെ ബനി അസദിലേക്ക് പറഞ്ഞയച്ചത് ഈ സന്ദർഭത്തിലല്ലേ? ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ! നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തമായി ഇത്തരം കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശിതമായി വിമർശിച്ചു. നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും, ലാ അദ്വ വലാ ത്വീറത വലാ ഹാമത വലാ സഫറ, യാതൊരുവിധ യാതൊരുവിധ അപലക്ഷണവും ഇല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പക്ഷേ നമ്മുടെ ആളുകൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നോക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകരിക്കണമെന്നൊന്നുമില്ല. ഓരോ ആളുകളും ഓരോ ശേഖരെ തീരുമാനിക്കും, അല്ലെങ്കിൽ ഓരോ സംഘടനകൾ തീരുമാനിക്കും. അവർക്ക് ഈ ലോകത്തെ ജീവിതത്തിനും പരലോകത്തെ ജീവിതത്തിനും അവരൊരു അജണ്ട ഉണ്ടാക്കും. ഈ രൂപത്തിലുള്ള അജണ്ടകളുമായി മുന്നോട്ട് പോകുന്നത് നാളെ പരലോകത്ത് ഗംഭീരമായ ദുരന്തമായിരിക്കും അവർക്കുണ്ടാക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അക്രമികളായ ആളുകൾ, ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ, അവരുടെ രണ്ട് കൈയും കടിച്ച് ഇത്തരം ആളുകൾ കരയുന്ന രംഗം പരലോകത്ത് വരാൻ പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഈ കാര്യത്തെ കാണണം. നമ്മുടെ സഹോദരന്മാരെ ധരിപ്പിക്കുകയും വേണം. ഇത് എന്തെങ്കിലും താൽക്കാലിക പരിപാടികളല്ല, നമ്മുടെ പരലോകത്തിൻ്റെ അന്ത്യമില്ലാത്ത കാലത്തോളമുള്ള ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അള്ളാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ സഹോദരന്മാർക്കും എല്ലാവർക്കും റസൂലുള്ളാഹിയെ അന്ധമായി അനുകരിക്കാൻ, പ്രവാചകൻ്റെ ചര്യയെ പിന്തുടരാനുള്ള സൗഭാഗ്യം അവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ടവർ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. നമ്മോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് അള്ളാഹു എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഗുരുനാഥന്മാർക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്തതികൾക്കും നമ്മുടെ കുടുംബാദികൾക്കെല്ലാം അള്ളാഹു തആല ഇഹവര വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.